Malabar Gold and Diamonds, Sundaramaya Nikshepangalkku Vila Oru Thadassamalla. പണിക്കുട്ടി ഐക്യ കേരള കലാസമിതി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാലാ ദിനം ആഘോഷിച്ചു. പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സ്വാധീനം വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ പഴയ തലമുറക്കാരുടെ പുസ്തക പ്രചാരണം തന്നെയാണ് കേരളത്തിലും പുതുതലമുറയെ വരെ സ്വാധീനിക്കുന്ന തരത്തിൽ വായനാ സംസ്കാരത്തെ കെട്ടിപ്പടുക്കുന്നതിന് സഹായകരമായത് എന്ന് മുൻ സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം വി കെ ബാലൻ മാസ്റ്റർ പറഞ്ഞു. ഗ്രന്ഥശാലാ സംഘത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് പണിക്കുട്ടി ഐക്യ കേരള കലാസമിതി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗ്രന്ഥശാലാ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷുകാരുടെ സ്വാധീനത്തോടുകൂടി ഇന്ത്യയിലെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടിട്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ വായിക്കുന്നതിനെപ്പറ്റി വായനയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പുസ്തകങ്ങളെ സംബന്ധിച്ചൊക്കെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ അറിവുള്ള ആളുകളൊക്കെ അത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രചരിപ്പിച്ച് ചെറുപ്പക്കാരും അങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ പുസ്തകങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ വായിച്ച് വായിച്ച് നല്ല വായനക്കാരായി. അങ്ങനെ ഇപ്പോഴും യുവാക്കളെ വായനയിൽ അടുപ്പിക്കുന്ന കാര്യത്തിൽ, വായനയിൽ തൽപരരാക്കുന്ന കാര്യത്തിൽ വളരെയധികം സേവനം നടത്തിയ ആളുകളാണ് പ്രായമുള്ള ആളുകൾ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു വായന സംസ്കാരം തന്നെ ഉണ്ടായത്. മണപ്പള്ളി കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ ജിനീഷ് പിയസ് വായനയുടെ അനന്ത സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. തുടർന്ന് വൈകിട്ട് 6-ന് ഗ്രന്ഥാലയത്തിന് മുന്നിൽ ദീപം തെളിയിച്ചു.